ഇന്ന് വീട്ടിലുള്ളവരൊക്കെ പുറത്തോട്ട് പോയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഞാനും പുറത്തോട്ടിറങ്ങി. ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിലെ ചോയ്സ് ഹോട്ടലിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു നെയ്ച്ചോർ അങ്ങോട്ട് വാങ്ങിച്ചു. പക്ഷേ നെയ്ച്ചോറല്ലേ ഇവിടുത്തെ മീൻ. എന്താ ഇവനാണ് നല്ല എരിവുള്ള മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂപ്പറുടെ സ്പെഷ്യൽ മസാലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ തിളച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ചിക്കൻ കബാബ്. അങ്ങനെയാണ് ചോയ്സ് ഹോട്ടലിൽ ഇത് അറിയപ്പെടുന്നത്. വേണേലും ചിക്കൻ ഫ്രൈനോ ചിക്കൻ 65 എന്ത് വേണേലും വിളിച്ചോ. ഈ റൈസിന്റെ കൂടെ കഴിക്കാൻ സ്നേഹത്തിന് പുറത്താണെന്ന് തോന്നുന്നു. കുറച്ച് ബീഫിന്റെ കറിയാണ് എനിക്ക് കിട്ടിയത്. സ്ഥിരം ഉള്ളതുപോലെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി ആ പൊതി അങ്ങോട്ട് തുറന്നു. ഉച്ചയ്ക്ക് ഇന്നൊന്നും കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ആരോട് പറയാൻ. ഏതായാലും ഈ ചിക്കൻ കബാബിന്റെ മേലെ ചെറിയ കഷ്ണം ചെറുനാരങ്ങ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞു. ഇനി കുറച്ച് ബീഫിന്റെ കറി ആ ഗീ റൈസിന് മേലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നെയ്ച്ചോറും ആ ബീഫിന്റെ കറിയും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചു. വലിയ കുഴപ്പമില്ല. ഇനി ഒരു കഷ്ണം ചിക്കൻ കബാബ് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ വെച്ചിട്ട്. ഇവിടുത്തെ ഈ ചിക്കൻ കബാബ് ഒരു പൊളിയായിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ കറിയിൽ നിന്നൊരു ബീഫ് കളഞ്ഞിട്ടി. 100 ഗ്രാം ചിക്കൻ കബാബിന് 60 രൂപയാണ് റേറ്റ്. ഗീ റൈസിന് 50 രൂപ. നെയ്ച്ചോറും ചിക്കൻ കബാബും കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മധുരം കഴിക്കാനൊരു തോന്നൽ. ഇളം ചൂടുള്ള കുറച്ച് സേമിയ പായസം ഉണ്ടായിരുന്നു വീട്ടിൽ. ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് കഴിച്ചു.